വാട്സ്ആപ്പ് ഗീസ് ബോക്സ്മേഡിന്റെ നാസമാണ്. നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് ഒരുപാട് ഡാറ്റ റിക്കവറി വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ച ഒരു ചോദ്യമായിരുന്നു, അതേപോലെ തന്നെ കമന്റ് സെക്ഷനിലും ഒരുപാട് വന്ന ഒരു ചോദ്യമായിരുന്നു, എങ്ങനെ നമ്മുടെ ഒരു പെൻഡ്രൈവിൽ നിന്ന് അല്ലെങ്കിൽ SD കാർഡിൽ നിന്ന് ഡിലീറ്റ് ആയി പോയിട്ടുള്ള അല്ലെങ്കിൽ ഫോർമാറ്റ് ചെയ്ത് പോയിട്ടുള്ള ഡേറ്റാസ് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുമോ എന്ന്. അതിനുള്ള ഒരു സൊല്യൂഷനുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. വണ്ടർ ഷെയർ എന്ന് പറയുന്ന കമ്പനിയുടെ റിക്കവറിറ്റ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. 100% ജെന്യൂൻ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് റിക്കവറിറ്റ് എന്ന് പറയുന്നത്. മൂന്ന് തരത്തിൽ നമുക്കിത് യൂസ് ചെയ്യാം, എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, അത് എത്തരത്തിലൊക്കെയാണ് വർക്കാകുന്നതെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ലൈവ് ആയിട്ട് തന്നെ കാണിച്ചു തരുന്നുണ്ടായിരിക്കും. മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക, പകുതി വെച്ച് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോഴാണ് ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഇതിനു മുമ്പ് നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുള്ള എല്ലാ ഡേറ്റ റിക്കവറി വീഡിയോസും ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തേക്കാം. കാണാത്ത ആളുകൾ കയറി ഒന്ന് കണ്ടു നോക്കാം. വൈകിപ്പിക്കേണ്ട, നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ച് നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും എത്തിച്ചു കൊടുക്കും. വണ്ടർ ഷെയറിന്റെ റിക്കവറിറ്റ് എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ തന്നെ ഫസ്റ്റ് കമന്റ് ആയിട്ട് ഞാൻ പിൻ ചെയ്ത് വെച്ചിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് കമ്പ്യൂട്ടർ സ്ക്രീനിലൂടെ ലൈവ് ആയിട്ടൊന്ന് നോക്കാം. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. റിക്കവറി ഡാറ്റ റിക്കവറി സോഫ്റ്റ്വെയറിൻ്റെ ഒരു ഇന്റർഫേസ് ആണിത്. ഇതിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ അവരെന്തൊക്കെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് അവരിതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ഫയൽ റിക്കവറി, SD കാർഡ് റിക്കവറി, പാർട്ടീഷൻ റിക്കവറി, നമ്മുടെ ഹാർഡ് ഡ്രൈവിലെ റിക്കവറി, അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് ഏതൊക്കെ തരത്തിലുള്ള റിക്കവറി ഇവർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഫ്രീ ഡൗൺലോഡ് എന്നുള്ള ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, ശേഷം ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്. അതിനുശേഷം ഓപ്പൺ എന്നുള്ള ആ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിക്കവറിറ്റിൻ്റെ ആ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആക്കാൻ വേണ്ടി കാണിക്കുന്നതായിരിക്കും. അതിൽ ഇൻസ്റ്റാൾ എന്നുള്ള ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. കുറച്ച് സമയം നിങ്ങൾ വെയിറ്റ് ചെയ്യണം അതൊന്ന് ഇൻസ്റ്റാളായി വരാൻ. ഇൻസ്റ്റാൾ ആയിക്കഴിഞ്ഞാൽ സ്റ്റാർട്ട് നൗ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു കമ്പ്യൂട്ടർ ഓപ്പൺ ആയിട്ട് വണ്ടർ ഷെയർ റിക്കവറിറ്റിൻ്റെ ആ ഒരു സോഫ്റ്റ്വെയർ കാണാൻ സാധിക്കും. ഇവിടെ നമ്മുടെ എല്ലാ ഹാർഡ് ഡ്രൈവുകളും നമുക്കിതിൽ കാണിക്കും. ഈവൻ ഞാൻ പെൻഡ്രൈവ് കുത്തിവെച്ചിട്ടുണ്ട്, ആ പെൻഡ്രൈവും കാണിക്കുന്നുണ്ട്. ഞാൻ എന്താ മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്തു, എൻ്റെ പെൻഡ്രൈവ് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. അതിൽ നിങ്ങൾക്ക് ഫോട്ടോസ് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു ഫോട്ടോസൊക്കെ ഞാൻ ലൈവ് ആയിട്ട് തന്നെ നിങ്ങളുടെ മുന്നിൽ വെച്ച് ഡിലീറ്റ് ചെയ്യുകയാണ്. ദെൻ ബാക്ക് വന്നിട്ട് ഈ ഒരു പെൻഡ്രൈവ് ഞാൻ ഫോർമാറ്റ് കൂടി ചെയ്യുകയാണ്. ഡിലീറ്റ് മാത്രമല്ല ഫോർമാറ്റ് കൂടി ചെയ്യുകയാണ്. അപ്പോൾ ഫോർമാറ്റ് ചെയ്ത് കഴിയുമ്പോൾ എല്ലാ ഡേറ്റയും അതിൽ നിന്നും കട്ടായി പോകുന്നതാണ്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പെൻഡ്രൈവ് ഫോർമാറ്റ് ആയിട്ടുണ്ട്. ദെൻ ഇനി നമ്മൾ വണ്ടർ ഷെയറിൻ്റെ റിക്കവറിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, ആ ഒരു സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ പെൻഡ്രൈവ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ താഴെ സ്റ്റാർട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത് നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം നമ്മൾ വെയിറ്റ് ചെയ്യുക. ഒന്ന് ഡിലീറ്റ് ആയി പോയിട്ടുള്ള ഫയൽസ് സ്കാൻ ചെയ്യുന്ന സമയമാണ്. ഈ ഒരു സമയത്ത് നമ്മൾ ആ ഫയൽ ടൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷനിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുകയാണെങ്കിൽ നമുക്കവിടെ JPG, അതേപോലെ തന്നെ ഫോട്ടോസ്, ഓഡിയോ, ഡോക്യുമെൻ്റ്, അതേപോലെ തന്നെ എക്സ്റ്റൻഷൻ ഫയൽ, ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്കിപ്പോൾ വേണ്ടത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുന്നത് നമ്മുടെ JPG ഫയൽസാണ്. അപ്പോൾ ആ JPG സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ ഫോട്ടോസ് അവിടെ റിക്കവർ ആയിരിക്കുന്നത്. ഓൾറെഡി 50% ആയുള്ളൂ, അപ്പോൾ തന്നെ നമുക്ക് റിക്കവർ ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇനി ഇത് ക്വാളിറ്റി ഉണ്ടോ എന്ന് നമുക്കൊന്ന് പ്രിവ്യൂ ചെയ്ത് നോക്കാം. നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുന്ന സെയിം ക്വാളിറ്റി തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. നമുക്ക് ഇനി ഇത് റിക്കവർ ആക്കാൻ വേണ്ടി ജസ്റ്റ് ബാക്ക് വന്നതിന് ശേഷം JPG സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് വേണ്ട ഫയൽസ് ഏതൊക്കെയാണോ അതെല്ലാം നിങ്ങളൊന്ന് ജസ്റ്റ് ടിക്ക് ഇട്ട് കൊടുക്കുക. എത്ര ഫയൽസ് ആണോ വേണ്ടത് അത്രയും ഫയൽ നിങ്ങൾ ടിക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം താഴെ റിക്കവർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ അടുത്ത് 3 ഓപ്ഷൻ അവർ ചോദിക്കും. ബൈ ചെയ്യാൻ ചോദിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഫ്രീ ആയിട്ട് ചോദിക്കുന്നുണ്ട്, അഡ്വാൻസ്, എസെൻഷ്യൽ, ഇതേവരെ ചോദിക്കുന്നുണ്ട്. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് 100 MB വരെയുള്ള ഫയൽസ് ആണ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ റിക്കവർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഹാർഡ് ഡ്രൈവുകൾ ചോദിക്കും. ഞാനിവിടെ എൻ്റെ പെൻഡ്രൈവ് തന്നെയാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ദെൻ അതിനുശേഷം ഞാനിവിടെ തൊട്ട് താഴെ കാണുന്ന റിക്കവർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നു. അതിനുശേഷം സേവ് കൊടുക്കുന്നു. ജസ്റ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫയൽസ് റിക്കവർ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് പെൻഡ്രൈവ് ഓപ്പൺ ചെയ്ത് കഴിയുകയാണെങ്കിൽ ഇവിടെ റിക്കവർ എന്ന് പറയുന്നൊരു ഫോൾഡർ തന്നെ വന്നിട്ടുണ്ട്. ആ ഒരു ഫോൾഡർ നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ റിക്കവർ ചെയ്തിരിക്കുന്ന എല്ലാ ഫോട്ടോസും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതും സെയിം ക്വാളിറ്റിയിൽ. ചില കമ്പനികളൊക്കെ നമുക്ക് ക്വാളിറ്റി കുറവാണ്, പക്ഷേ സെയിം ക്വാളിറ്റിയിൽ കിട്ടും. ബാക്ക് വന്ന് നമ്മുടെ ആ ഒരു സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഓഡിയോ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്നും ഡിലീറ്റ് ആയിപ്പോയിട്ടുള്ള എല്ലാ ഓഡിയോസും നമുക്കിവിടെ കാണും. അതേപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ഫയൽസ് നമുക്ക് ഇവിടെ നിന്ന് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ്. ഇതേപോലുള്ള നല്ല നല്ല വീഡിയോസിന് വേണ്ടി റിവോക്കേഴ്സ് മീഡിയ എന്ന യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും എത്തിച്ചു കൊടുക്കുക. മറ്റൊരു നല്ലൊരു വീഡിയോ കാണുമ്പോൾ ആസ്മി സൈനിങ് ഓഫ്. താങ്ക് യു.